നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ആചാരലംഘനം നടത്തിയെന്നിപ്പോൾ ഒരു ആരോപണം ഉയർത്തിവിടുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ശബരിമല ക്ഷേത്രം നട തുറന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് അവിടുത്തെ അധികാര കൈമാറ്റത്തിനും എല്ലാത്തിനും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അതിൻ്റെ നേതൃപദവിയിൽ ഇരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് കെ രാധാകൃഷ്ണനും കോന്നി എം എൽ എ ആയ ജിനീഷ് കുമാറും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തെത്തിയിരുന്നു. പുതിയ മേൽശാന്തിയൊക്കെ അധികാരമേൽക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു പുതിയ ആരോപണം വന്നിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെ മന്ത്രി എന്തോ അവഹേളിക്കുന്ന തരത്തിൽ ഇടപെട്ടു. കെ രാധാകൃഷ്ണനെ 100% അഭിനന്ദിക്കുകയാണ്. അതായത് ഒരു പക്ഷേ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗക്കാരുണ്ട്. അതായത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് വിഭാഗക്കാർ ഇതിൽ നിന്ന് കുറച്ച് മാറി നടക്കുന്ന വിഭാഗക്കാരായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ വേണ്ടി ഇവർ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിനകത്തു നിന്ന് ഈ പറയുന്ന തീർത്ഥജലം എന്നിവർ പറയുന്ന സാധനം കൊടുക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന വിഭാഗക്കാരെല്ലാം കുടിക്കുന്നു, തലയിൽ തളിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക തരം പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ താൻ ഇതിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ്, അത് സ്വീകരിക്കുന്നു, അദ്ദേഹം അതിനെ ഒഴിവാക്കുന്നു. ഒരു മര്യാദയാണ് ഒരു വ്യക്തിയുടെ. താൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി എവിടെയും ചെയ്യുമെന്ന് ഒരാൾ തുറന്നു കാട്ടുന്നത് അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഭരണഘടന അതിനൊരു വ്യക്തിക്ക് അനുവാദം നൽകുന്നുമുണ്ട്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ അവിടെ ചെയ്തത് ആർക്കെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ അതേ ഈ പറയുന്ന പുണ്യവെള്ളമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ സാധനം അല്ലെങ്കിൽ തീർത്ഥമെന്ന് പറയുന്ന സാധനം ഇത് ഇദ്ദേഹം വാങ്ങിച്ചിരുന്നെങ്കിൽ അതിനെ പ്രത്യേക ട്രോളാണ്. അയ്യപ്പൻ്റെ മുന്നിൽ പോയി ഇതാ വാങ്ങിച്ചു, തലയെ തളിച്ചു, CPMൻ്റെ ആളുടെ ഭക്തി കണ്ടോ എന്ന തരത്തിലൊക്കെ ട്രോളായതിനെ അദ്ദേഹം അത് വാങ്ങിച്ച് ഈ പറയുന്ന ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നെങ്കിൽ ആ തരത്തിലായിരുന്നു ട്രോൾ ഇറങ്ങിയത്. ഇപ്പോൾ അത് വാങ്ങിക്കാത്തത് കൊണ്ടാണ് വിവാദങ്ങൾ. ഒരു കാര്യമില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന സന്നിധാനത്ത് നേരത്തെ ജോലി നോക്കിയിട്ടുള്ള ആളാണ്. 30 ദിവസം വരെ തുടർച്ചയായിട്ട് നിന്നിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അത് ചെയ്യാത്ത അനുഭവത്തിൻ്റെ കൂടി മുന്നിൽ പറയുകയാണ്. താല്പര്യമുള്ളവർ ചെയ്യുമെന്നേ, അതവർ ചെയ്താൽ പോരെ. മന്ത്രിക്ക് അത് ചെയ്യാൻ താല്പര്യമില്ല, മന്ത്രി അത് ചെയ്തില്ല. ഇവിടെ വരുന്നവരെല്ലാം ഇത് ചെയ്തോളൊന്ന് ആർക്കാണ് ഇത്ര തിട്ടൂരമുള്ളത്? ഇപ്പോൾ അവിടുത്തെ ജീവനക്കാരായിട്ടുള്ളവർ അവരെല്ലാവരും 24 മണിക്കൂർ ഇതും ചെയ്തുകൊണ്ടാണോ നടക്കുന്നത്? ഈ മേൽശാന്തിമാർ ഇത് കുടിക്കാറല്ലോ, അവർ കൊടുക്കാറല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മന്ത്രിക്ക് അതിൽ വിശ്വാസമില്ല, അദ്ദേഹം കൃത്യമായിട്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. മുൻപ് കടകംപള്ളി സുരേന്ദ്രനെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത് നിരവധി തവണ പലയിടങ്ങളിലും അവഹേളിക്കുന്ന തരത്തിൽ ജനൻ TV ഉൾപ്പെടെയുള്ളവർ വീഡിയോകൾ പുറത്തിറക്കുന്ന ഒരവസരമുണ്ടായി. അദ്ദേഹം തൊഴുവണോ വേണ്ടയോ ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ട്. വീഡിയോ നിൽക്കുന്നത് കൊണ്ട് ഇനി വിമർശനം ഉണ്ടാക്കണ്ട എന്ന് കരുതി കൈ എടുക്കുന്നു, താഴ്ത്തുന്നു. അങ്ങനെ തരത്തിലുള്ള വീഡിയോകൾ ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ കെ രാധാകൃഷ്ണൻ അത്തരം കാര്യങ്ങളെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായി ഏറെ കാലത്തിന് ശേഷം കേരളത്തിൽ അവരോധിക്കപ്പെട്ട ഒരു പിന്നോക്ക സമുദായക്കാരനാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പലർക്കും വേദന വരും. അദ്ദേഹത്തിന് ഒന്ന് നികഴ്ത്താൻ പറ്റുമെന്നൊക്കെ ചിലയിടത്ത് സംഘടിതമായിട്ടുള്ള ചില നീക്കമുണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? ഒരു വകുപ്പ് മന്ത്രി അവിടെ ചെല്ലുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മുമ്പ് പിണറായി വിജയൻ ഈ പറയുന്ന ശബരിമലയിൽ ചെന്നിട്ട് അതിൻ്റെ നടയിൽ ദർശനം നടത്താതെ പുറത്തു പോയല്ലോ. എന്ത് സംഭവിച്ചു? അയ്യപ്പകോപം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അയ്യപ്പകോപം കൊണ്ട് 2ാം തവണയും പിണറായി ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ചരിത്രം എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോപങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നവർ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. കുറച്ച് സങ്കുചിത ചിന്താഗതിക്കാരായ മാധ്യമപ്രവർത്തകരുമുണ്ട് ഇതിന് ചൂട്ടുപിടിക്കാനായിട്ട്. അയ്യപ്പൻ്റെ മുന്നിൽ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ഓരോരുത്തരുടെ വിശ്വാസം അവരുടെ മനസ്സിലാണ്. അത് അവർ സ്വയം പ്രകടിപ്പിച്ചാൽ മതി, അവരവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ, അവർ എന്തൊക്കെയാണ് പ്രവൃത്തി ചെയ്യുന്നതെന്ന് അവിടെ നോക്കാൻ പോകുന്നവർക്കാണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് കെ രാധാകൃഷ്ണൻ ചെയ്ത കാര്യം വളരെ കൃത്യമാണ്. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യവും കൃത്രിമമായി ചെയ്യാതിരിക്കുക, അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അത് അദ്ദേഹം കാട്ടി. ഒരാൾ കൊടുത്തു, അത് സ്വീകരിക്കാതിരുന്നില്ല, മര്യാദയുടെ പേരിൽ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഈ പറയുന്ന വിശ്വാസികൾ ചെയ്യുന്ന രീതിയിൽ അത് കുടിക്കാനോ തലയിൽ തടവാനോ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. എന്താ അതിനിപ്പോൾ കുഴപ്പം? അതിവിടെ നിയമപരമായൊന്നും വലിയ അബദ്ധമോ തെറ്റോ അല്ലെങ്കിൽ നിയമലംഘനമോ അല്ല. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിൽ അത് അവരുടെ കയ്യിൽ വെച്ചാൽ മതി. ആർക്കെങ്കിലുമൊക്കെ അവരുടേതായ ഇഷ്ടമുള്ള രീതിയിൽ ഈ നാട്ടിൽ പ്രവർത്തിക്കണ്ടേ? കുറേ സംവിധാനങ്ങൾ ആരൊക്കെയോ ചേർന്ന് കൃത്രിമമായി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളങ്ങ് പാലിച്ചോളണമെന്ന് അങ്ങ് വാശി പിടിക്കുകയാണ്.
അദ്ദേഹത്തിന് സൗകര്യമില്ല ചെയ്യാൻ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്താണോ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ. അത് ചെയ്തിട്ടില്ലെങ്കിൽ വിമർശിക്കാം. അദ്ദേഹത്തിന്റെ അവിടുത്തെ ദൗത്യം, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക മാത്രമാണ്. അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്ന വ്യക്തി സ്വന്തം നിലപാടും ഈ വിഷയത്തിൽ തനിക്ക് ഇതിനോടൊക്കെ താല്പര്യക്കുറവുണ്ടെന്ന് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പിണറായി വിജയന്റെ ശൈലിയും ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ ദർശനത്തിന് അയ്യപ്പന്റെ മുന്നിൽ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഘപരിവാർ എന്തെങ്കിലുമൊക്കെ വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പലതരത്തിൽ മാറിയിട്ടുണ്ട്. പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല. ഇപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. അദ്ദേഹമൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാതിയും സമുദായവും ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമെന്ന് കരുതി ഏവനെങ്കിലുമൊക്കെ ഈ ഫോട്ടോ എടുത്ത് പുറത്തു വിട്ടതുകൊണ്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. രണ്ടു ദിവസം സംഘപരിവാറിന്റെ പേജുകളിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് ഒന്ന് സമാധാനപ്പെടാം എന്നതിനപ്പുറം ഈ വിഷയത്തിലൊന്നും ആർക്കും ഒരു തരത്തിലുള്ള വേദനയും ഉണ്ടായിട്ടില്ല എന്ന് ഇതിനെ പ്രചരിപ്പിക്കാൻ നടക്കുന്ന സംഘപരിവാർ പുത്രന്മാരും മിത്രങ്ങളും തിരിച്ചറിയുന്നതാണ് നല്ലത്.